അസ്സലാമു അലൈക്കും. ഹലോ എവ്രിവൺ, നമസ്കാരം. വെൽക്കം ടു സെർവ് ഇറ്റ് ലൈക്ക് ഷാനി. ഇതുവരെയുള്ള റെസിപ്പീസ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടല്ലോ അല്ലേ? ഫീഡ്ബാക്സ് ഒക്കെ കാണാറുണ്ട്. എല്ലാവരുടെ സപ്പോർട്ടിനും ഒരുപാട് താങ്ക്സ്. എല്ലായിടത്തും ചൂട് തന്നെയാണ്. നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് റിഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്നൊരു പുഡിംഗ് ഐറ്റം ആയിട്ടാണ് എത്തിയിട്ടുള്ളത്. കോക്കനട്ട് മൂസ് കേക്കാണ്. നമുക്ക് സിമ്പിളായിട്ട് പുഡിംഗ് തന്നെ പറയാം. ആക്ച്വലി ഇതൊരു പുഡിംഗ് പോലെയാണ്, പക്ഷെ കേക്കിൻ്റെ പോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്ന ഒരു സംഭവമാണ്. ജെലാറ്റിനും ചൈനാഗ്രാസും ഒന്നും ഇല്ലാണ്ട് തന്നെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ക്യുക്കായിട്ട് തന്നെ നമുക്ക് ഈ പുഡിംഗ് തയ്യാറാക്കാം. ചൂട് കാലത്തിന് പറ്റിയ ഒരു ബെസ്റ്റ് ഡിസേർട്ട് തന്നെയാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഇൻഗ്രീഡിയൻസ് എന്താന്ന് നോക്കാം. ആദ്യമായിട്ട് വേണ്ടത് ഒരു കപ്പ് കോക്കനട്ട് മിൽക്ക്, 1 കപ്പാണ് വേണ്ടത്. ഇത് നമ്മുടെ നാടൻ തേങ്ങ ഇതാക്കിയിട്ട് എടുത്തിട്ടുള്ള പാലാണ്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ റെഡിമെയ്ഡ് അവൈലബിൾ ആയിട്ടുള്ള കോക്കനട്ട് മിൽക്കും യൂസ് ചെയ്യാം. ഓക്കെ. പിന്നെ വേണ്ടത് 1 കപ്പ് ഓഫ് ഫ്രഷ് മിൽക്ക്. ഇത് രണ്ടും കറക്റ്റ് 1 കപ്പാണ് എടുത്തിട്ടുള്ളത്. ഞാൻ ഗ്ലാസ്സിൽ എടുത്തതെന്ന് മാത്രം. 1 കപ്പാണ് രണ്ടും വേണ്ടത്. പിന്നെ 4 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ. പിന്നെ ഇത് ലാസ്റ്റ് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡെസിക്കേറ്റഡ് കോക്കനട്ട്. പിന്നെ അതുപോലെ തന്നെ 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക്. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് ഈ മോസസ് ഉണ്ടാക്കാൻ ആവശ്യം. ആദ്യമായിട്ട് നമ്മൾ കോക്കനട്ട് മിൽക്ക് ചൂടാക്കേണ്ട ആ പാത്രത്തിലേക്ക് ഒഴിച്ച്, അതിനുശേഷം ഫ്രഷ് മിൽക്ക് ഇതിലോട്ട് ഒഴിച്ച്. ഫ്രഷ് മിൽക്ക് തന്നെ എടുക്കണം. ലോങ് ലൈഫ് മിൽക്ക് എടുത്താൽ അത്ര ഫ്ലേവർ കിട്ടില്ല. പിന്നെ ഈ കോൺഫ്ലോർ ഇതിലോട്ട് ആഡ് ചെയ്യാം. ഈ 3 ഇൻഗ്രീഡിയൻസും കൂടെ നന്നായിട്ട് ഒരു ഹാൻഡ് ബീറ്റർ യൂസ് ചെയ്തിട്ട് കട്ട കെട്ടാണ്ട് നന്നായിട്ട് ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. കട്ട കെട്ടാൻ പാടില്ല. നന്നായി ബീറ്റ് ആയിട്ടുണ്ട്, കട്ടയൊന്നും കെട്ടിയിട്ടില്ല. ഇനി നമുക്ക് ഫ്ലെയിമിൽ വെക്കാം. ഫ്ലെയിം ഓൺ ചെയ്യാം. ഫ്ലെയിം ഒന്ന് സിമ്മിലാക്കിയിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. ഒരു 4 മിനിറ്റ് ആയപ്പോഴേക്ക് ഇത് നന്നായിട്ട് ഇങ്ങനെ കുറുകി കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ഈ ടൈമിൽ നമ്മൾ കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കാം. മിൽക്ക് ചേർത്ത് ഒന്ന് മിക്സാക്കി കൊടുക്കാം. വേറെ ഷുഗർ ചേർക്കേണ്ട ആവശ്യമില്ല, അതൊരു കറക്റ്റ് അളവാണ്. പിന്നെ നിങ്ങൾക്ക് മധുരം കൂടുതൽ താല്പര്യം ഉണ്ടെങ്കിൽ 1-2 ടേബിൾ സ്പൂണ് കൂടുതൽ ചേർക്കാമെന്ന് മാത്രം. ഇത് ഓൾറെഡി നല്ല മധുരം ഉണ്ട് ഞങ്ങൾക്കൊക്കെ. ടെക്സ്റ്റർ ആയിട്ടുണ്ട്. ഒരു 2 മിനിറ്റ് ഞാൻ ഇളക്കിയിട്ടുള്ളൂ. കണ്ടില്ലേ, വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ മൂസ് കേക്ക് അല്ലെങ്കിൽ നമുക്ക് പുഡിംഗ് തന്നെ പറയാം തയ്യാറാക്കിയെടുക്കാം. ഇനി ഓഫ് ചെയ്യാം. ഇവിടെ ഇനി ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ ബ്രെഡൊക്കെ ബേക്ക് ചെയ്യുന്ന ആ ട്രേ ആണ് എടുത്തിട്ടുള്ളത്. അങ്ങനത്തെ ട്രേ ആകുമ്പോൾ നമുക്ക് കേക്ക് പോലെ കട്ട് ചെയ്തെടുക്കാൻ സുഖമാവും. അപ്പോൾ റെക്റ്റാങ്കുലറിലുള്ള ഒരു ട്രേ എടുത്ത് ഇനി നമ്മൾ നേരത്തെ ആക്കി വെച്ചിട്ടുള്ള ആ മിക്സ് ഇതിലോട്ട് ഒഴിക്കാം. ഒഴിച്ചു കഴിഞ്ഞു. ഒഴിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഒന്ന് പൊട്ടിക്കൊടുക്കുക. ഇങ്ങനെ പൊട്ടിക്കൊടുക്കണ എന്തുകൊണ്ടാന്ന് വെച്ചാൽ എയർ ബബിൾസ് കിടക്കാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ ഒക്കെ ഹോളാവും. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ കൊട്ടി കൊടുക്കുന്നത്. ഇനി ഇതിന്റെ മുകളിൽ നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ഡെസിക്കേറ്റഡ് കോക്കനട്ട് പൗഡർ, ഡെസിക്കേറ്റഡ് കോക്കനട്ട് മുകളിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം.
എല്ലാ ഭാഗവും കവർ ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും എന്തിനാണ് ബട്ടർ പേപ്പർ വെച്ചിട്ടുള്ളതെന്ന്. അത് ഈ പെട്ടെന്ന് ഇത് ഇങ്ങോട്ട് പുറത്തേക്ക് എടുക്കുമ്പോൾ പെട്ടെന്ന് പോകുന്ന കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. അതിനുശേഷം ഒരു ഫോയിൽ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇതൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റ് ചെയ്തെടുക്കാം. ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഏകദേശം ഒരു മുക്കാൽ മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് നോക്കാം നമുക്ക് സെറ്റായിട്ടുണ്ടോ എന്ന്. സെറ്റായിട്ടുണ്ട്, കുഴപ്പമില്ല. നമുക്കിതൊന്ന് മോൾഡിലേക്ക് മാറ്റാം. ഞാനിത് സെർവ് ചെയ്യാൻ ഉള്ള പ്ലേറ്റിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്യാം. കട്ട് ചെയ്യുമ്പോൾ കേക്ക് പോലെ നമുക്കിങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഒന്ന് രണ്ട് മണിക്കൂർ സെറ്റ് ചെയ്യാൻ വെക്കുകയാണെങ്കിൽ ഒന്നും കൂടെ നന്നായിട്ട് സെറ്റാവും. അപ്പൊ കട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഞാനിതൊന്ന് സെർവ് ചെയ്ത് കാണിച്ചു തരാം. അപ്പൊ നമ്മുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോക്കനട്ട് മൂസ് കേക്ക് റെഡിയാണ്. ഞാൻ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് കണ്ടിട്ട് ഞെട്ടണ്ട, ഇത് ഡെസിക്കേറ്റഡ് കോക്കനട്ട് തന്നെ ജസ്റ്റ് ഒന്ന് കളറിൽ മുക്കിയെടുത്തതാണ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. വളരെ സിമ്പിളാണ് കേട്ടോ, വളരെ ഫ്ലഫി ആയിട്ട് നല്ല സോഫ്റ്റാണ് സംഭവം. നമ്മളെ പുഡിങ് പോലെ തന്നെ, സെയിം ലൈക്ക് പുഡിങ്. പിന്നെ ജെലാറ്റിൻ അതുപോലെ ചൈന ഗ്രാസ് ഒന്നും നമ്മൾ യൂസ് ചെയ്യാണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ജെലാറ്റിനും ചൈന ഗ്രാസും ഒന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ പിള്ളേർക്കൊക്കെ നമുക്ക് വിശ്വസിച്ചിട്ട് കൊടുക്കാനും എളുപ്പമാണ്. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഫ്ലേവറും ആയതുകൊണ്ട് അവർ കഴിച്ചോളും. വേണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ നമുക്ക് സ്ട്രോബെറി സോസോ ചോക്ലേറ്റ് സോസോ അവർക്ക് ഇഷ്ടമുള്ള എന്താണെന്ന് വെച്ചാൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇന്നത്തെ കോക്കനട്ട് മൂസ് കേക്ക് എല്ലാവർക്കും ഇഷ്ടമായില്ലേ? നല്ലൊരു റെസിപ്പിയാണ്. പിന്നെ നമ്മുടെ ആ ടെക്സ്ചറും വരും. മലയാളികൾക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സാധനമാണ് തേങ്ങ. അപ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഫ്ലേവർ തന്നെയാണ്. ജെലാറ്റിൻ ചൈന ഗ്രാസ് ഇതൊന്നും ഇല്ലാന്ന് പറഞ്ഞിട്ട് ഈ കേക്ക് നമ്മൾ ഉണ്ടാക്കാണ്ടിരിക്കേണ്ട ആവശ്യമില്ല. കാരണം കോൺഫ്ലോർ മാത്രം മതി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. അതുപോലെ തന്നെ ഫീഡ്ബാക്ക് അറിയിക്കുക. ജസ്റ്റ് വേറൊരു സംഭവമായിട്ട് വരാം. അതുവരേക്കും ട്രൈ ടു സെർവ് ഇറ്റ് ലൈക്ക് ഷാനി.